അലൈക്കും. സിയാറത്ത് തബീബ്, ഡോക്ടറെ സന്ദർശിക്കൽ. മുഹമ്മദ് രാവിലെ എണീറ്റപ്പോഴേ അവനെന്തോ പന്തികേട് തോന്നി. ഉമ്മ ചോദിച്ചു, മുഹമ്മദ് എന്ത് പറ്റി? അവൻ പറഞ്ഞു, ഉമ്മ എനിക്ക് ശക്തമായ തലവേദന അനുഭവപ്പെടുന്നുണ്ട്. എപ്പോൾ തുടങ്ങി? അവൻ പറഞ്ഞു, ഇന്നലെ രാത്രി. ഉമ്മ ചോദിച്ചു, നീ മരുന്നൊന്നും കുടിച്ചില്ലേ? ഇല്ല ഉമ്മ, ഞാൻ മരുന്നൊന്നും കുടിച്ചിട്ടില്ല. ഉമ്മ അവനെ തൊട്ടുനോക്കി. ശക്തമായ പനി. അവൻ പറഞ്ഞു, ഉമ്മ പറഞ്ഞു, മോനെ നീ ഡോക്ടറുടെ അടുത്തേക്ക് ചെന്ന് ഇതൊന്ന് ചികിത്സിക്ക്. അങ്ങനെ മുഹമ്മദ് ഡോക്ടറുടെ അടുത്തേക്ക് പോയി. ഡോക്ടറോട് അനുവാദം ചോദിച്ച് മുറിയിലേക്ക് ചെന്നു. ഡോക്ടർ ചോദിച്ചു, എന്ത് പറ്റി? അവൻ പറഞ്ഞു, ശക്തമായ തലവേദനയും പനിയുമുണ്ട്. ഡോക്ടർ പറഞ്ഞു, പ്രശ്നമില്ല, നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാം, നിൻ്റെ വായ ഒന്ന് തുറക്ക്. അപ്പോൾ അവൻ വായ തുറന്നു. ഡോക്ടർ പറഞ്ഞു, കുറച്ച് ചികിത്സിച്ച ശേഷം ഡോക്ടർ പറഞ്ഞു, ശക്തമായ പനിയുണ്ട്, ഞാൻ കുറച്ച് ഗുളിക തരാം, അത് കൃത്യസമയത്ത് നീ കുടിക്കണം. ഇത് സൂര്യാഘാതമേറ്റതിൻ്റെ കാരണമാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായത്, അതിനുള്ള ഷീട്ട് ഞാൻ എഴുതി തരാം എന്ന് പറഞ്ഞ് ഡോക്ടർ അവനൊരു കുറിപ്പ് എഴുതി കൊടുക്കുന്നു. മുഹമ്മദ് അതുമായി വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്യുന്നു. ഇതിലെ പ്രധാനപ്പെട്ട അർത്ഥങ്ങൾ: ഷാറ അനുഭവപ്പെടുക, സുദാ തലവേദന, കവിയ ശക്തമായ, ബാരിഹത്ത് ഇന്നലെ, തെനാവല കഴിക്കുക, മുസക്കിൻ വിക്സ്, നെസിയ മറക്കുക, ഹെമല ചുമക്കുക, ഹെറാറ ചൂട്, മുർത്തഫിയ ഉയർന്ന, റഇ അഭിപ്രായം, തുബീബ് ഡോക്ടർ, സഅല ചോദിക്കുക, ഹാത്തിഫ് ഫോൺ, സാറ സന്ദർശിക്കുക, തഫല്ലല കടന്നു വരിക, അല്ലെ തഫല്ലൽ കടന്നു വരിക, മാബിക എന്ത് പറ്റി, ലാ ബഹ്സ് പ്രശ്നമില്ല, ഹസാസിയത്ത് പുരട്ടുന്നത്, ഫഹ്സ് ചികിത്സ, ഫമ് വായ, ഇസ്തത്വ സാധിക്കുക, വസ്വത് ഷീട്ട്, ലൊർബത് ഷംസ് സൂര്യാഘാതം, ഹബ്ബത് ഗുളിക, തമന്ന ആഗ്രഹിക്കുക, ആജിൽ പെട്ടെന്ന്, നാവല നൽകുക, അഹറാൽ ലക്ഷണം, രോഗലക്ഷണം. അവ തുടങ്ങും. അൽ ഉമ്മ, ഉമ്മ ചോദിക്കുകയാണ്, മാബിക നിനക്കെന്ത് പറ്റി? യാ വലതി അൽ അസീസ്, എൻ്റെ യാ വലതി ഏ എൻ്റെ മകനെ, അൽ അസീസ് പ്രിയപ്പെട്ട. മാബിക നിനക്കെന്ത് പറ്റി? യാ വലതി ഏ മോനെ, അൽ അസീസ് എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ മോനെ, നിനക്കെന്ത് പറ്റി? മുഹമ്മദ് ഉത്തരം പറയുന്നു, അഷ്ഔറു എനിക്ക് അനുഭവപ്പെടുന്നു, ബി സുദാഇൻ ഖവിയൻ ശക്തമായ തലവേദന, യാ ഉമ്മി എൻ്റെ ഉമ്മ. അപ്പോൾ ഉമ്മ ചോദിച്ചു, മുൻതുമത്ത എപ്പോൾ മുതൽ തുടങ്ങി? മുൻതു മത എപ്പോൾ മുതൽ? മുഹമ്മദ് പറഞ്ഞു, മുൻസുൽ ബാരിഹ ഇന്നലെ മുതൽ. ഉമ്മ ചോദിച്ചു, അലം തതനാവൽ മുസക്കിന, അലം തതനാവൽ നീ കുടിച്ചില്ലേ? മുസക്കിന അതിനെ ശാന്തമാക്കുക, രോഗത്തെ ശാന്തമാക്കുന്ന വസ്തു, അല്ലേ? രോഗത്തെ ശാന്തമാക്കുന്നതോ ഗുളിക എന്നുള്ള അർത്ഥം. നീ അതൊന്നും കുടിച്ചിട്ടില്ലേ? അപ്പോൾ മുഹമ്മദ് പറഞ്ഞു, നസീത്തു ഞാൻ മറന്നു, ഹംലഹു അതിനെടുക്കാൻ മറന്നു, മായി എൻ്റെ കൂടെ അതിനെ എടുക്കാൻ മറന്നു. ആ ഉമ്മ ഉമ്മ അല്ല ഉമ്മ പറയാണ്, ഹറാറത്തുക നിൻ്റെ ചൂട്, മുർത്തഫിയാത്തുൻ ഐലൻ നല്ല ഉയർന്നതാണ്. അപ്പോൾ ഉയർന്ന ചൂട്, ഐലൻ എറ വീണ്ടും, അപ്പം നിൻ്റെ ചൂട് നല്ല ചൂടുണ്ട് ശരീരം എന്നുള്ള അർത്ഥത്തിലാണ് ചോദിക്കുന്നത്. ഹറാറത്തുക നിൻ്റെ ചൂട്, മുർത്തഫിയാത്തിന് ഉയർന്നതാണ്, ഐലൻ വീണ്ടും. മാറയ്യുക എന്താണ് നിൻ്റെ അഭിപ്രായം, ഫീ സിയാറത്ത് തബീബിൻ ഒരു ഡോക്ടറെ സന്ദർശിക്കുന്നതിൽ എന്താണ് നിൻ്റെ അഭിപ്രായം? മുഹമ്മദ് പറഞ്ഞു, ഹസനൻ നല്ലത് തന്നെ. അപ്പോൾ ഉമ്മ പറഞ്ഞു, സഅസ്അലു ഞാൻ ഇപ്പോൾ ചോദിക്കാം, സഅസ്അലു ഞാൻ അൽ ആന, സഅസ്അലു ഞാൻ ചോദിക്കാം അൽ ആന ഇപ്പോൾ, ഞാൻ ഇപ്പോൾ ചോദിക്കാം, ഐനൽ മുസ്തഷ്വ ഏതാണ് ഹോസ്പിറ്റൽ, ഏത് ഹോസ്പിറ്റലിലാണ് പോകേണ്ടതെന്ന് ഞാൻ ഇപ്പോൾ ചോദിക്കട്ടെ. നാവിൽ നീ എനിക്ക് നൽകുക അൽ ഹാത്തിഫ ആ ഫോൺ, ആ ഫോൺ കെട്ടെടുത്താൽ പറയില്ല നമ്മളെ, അപ്പോൾ ആ ഫോൺ കെട്ടെടുത്താൽ ഞാൻ ഏത് ഹോസ്പിറ്റലിലാണ് പോകണമെന്ന് ഞാൻ ചോദിക്കട്ടെ. യഹ്റുജ് മുഹമ്മദ്, അങ്ങനെ ഉമ്മ ചോദിച്ചു, ഒക്കെ കഴിഞ്ഞു. ഓക്കെ, അങ്ങനെ യഹ്റുജ് മുഹമ്മദ്, അതിനൊക്കെ ശേഷം മുഹമ്മദ് പുറപ്പെടുന്നു, ഇലൽ മുസ്തഷ്ഫ ആശുപത്രിയിലേക്ക്. വയസൂറു അവൻ സന്ദർശിക്കുന്നു, അത്തൊബീബ ഡോക്ടറെ, ആ സന്ദർഭം പറയാണ്. അങ്ങനെ ഡോക്ടറെ അടുത്ത് ചെന്നിട്ട് മുഹമ്മദ് പറഞ്ഞു, സബാഹൽ ഖൈറിയ ഡോക്ടർ, ഡോക്ടറെ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, സബാഹൻ നൂർ അഥവാ ഗുഡ് മോർണിംഗ്, തഫല്ലൽ വരൂ കടന്നു വരൂ, മാബിക എന്ത് പറ്റി, യാ സയ്യിദ് ഏ മോനെ, സയ്യിദ് പറഞ്ഞാൽ ശരിക്കും നേതാവ് നടത്തത്തിൽ, ഇവിടെ ഏതൊരാളെയും പറയും, എന്താ പറ്റി മോനെ, എന്താ പറ്റി? ആ മുഹമ്മദ് പറഞ്ഞു, അഷ്ഔറു എനിക്ക് അനുഭവപ്പെടുന്നു, ബി സുദാഇൻ ശദീദിൻ ശക്തമായ തലവേദന, അപ്പോൾ ഇന്ത്യ എനിക്കുണ്ട്, ഹെറാറത്തുൻ ചൂടുണ്ട്, മുർത്തഫിയത്തിൻ ഉയർന്ന ചൂടുമുണ്ട്, അപ്പോൾ പനിക്കുന്നുണ്ട് എന്ന് പറയാണ്.
അപ്പോൾ അത്തോബി ഡോക്ടർ പറഞ്ഞു, ലാ ബഅസ, പ്രശ്നമൊന്നുമില്ല ആലയിക്കാൻ, നിനക്ക് നിൻ്റെ മേലിൽ എന്നാണ് ആലയിക്കാൻ അർത്ഥം, ലാ ബഅസ ആലയിക്കാൻ, നിൻ്റെ മേലിൽ പ്രശ്നമൊന്നുമില്ല അഥവാ നിനക്ക് പ്രശ്നമൊന്നുമില്ല. ഹല്ലക്ക, നിനക്കുണ്ടോ, അയ്യതു ഹസാസിയത്തിൻ, എന്തെങ്കിലും ഒരു അനുഭവപ്പെടൽ, അല്ലേ, എന്തെങ്കിലും വല്ല അനുഭവപ്പെടൽ നിനക്കുണ്ടോ എന്ന് ചോദിക്കാണ്. ഓക്കെ, അപ്പോൾ മുഹമ്മദ് പറഞ്ഞു, ഇല്ല ഇല്ല, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അത്തോബീബ് ഡോക്ടർ പറഞ്ഞു, സാക്കൂമു, ഞാൻ നോക്കാം, ബിഫഹ്സിൻ ബസീത്തിൻ, നല്ല ചികിത്സ, നന്നായിട്ട് ചികിത്സിച്ച് നോക്കാം. ബസീത്ത് പറഞ്ഞാൽ എന്താണ്, വളരെ നന്നായിട്ട് നിലനിർത്താം. ഫഹ്സ് പറഞ്ഞാൽ ചികിത്സ, കാമബി പറഞ്ഞാൽ അതുകൊണ്ട് നിർവഹിക്കുക, ആ ഒരു കാര്യം നിർവഹിക്കുക. അപ്പോൾ സാക്കൂമു ബിഫഹ്സിൻ ബസീത്തിൻ, നല്ല ചികിത്സ എന്ത് ചെയ്യട്ടെ, ഞാനന്ന് നോക്കട്ടെ, അതൊന്ന് നിർവഹിക്കാൻ ഞാൻ നോക്കട്ടെ. ഇഫ്തഹ് ഫമക, നിൻ്റെ വായ തുറക്ക്, മിൻ ഫദലിക, ദയവ് ചെയ്ത്, ഇവിടെ മിൻ ഫദലിക്കാറ ദയവ് ചെയ്ത്, ദയവ് ചെയ്ത് നിൻ്റെ വായ തുറക്ക്. അങ്ങനെ യഫ്തഹ് മുഹമ്മദിൻ, മുഹമ്മദ് തുറക്കുന്നു, ഫാഹു അവൻ്റെ വായ തുറക്കുന്നു. അപ്പോൾ അത്തോബീബ് ഡോക്ടർ പറഞ്ഞു, നാം, അതെ, ഹറാറത്തുക, നിൻ്റെ ചൂട് മുർത്തഫിയത് നല്ല ഉയർന്നതാണ്, അപ്പോൾ നിൻ്റെ പിന്നെ നല്ല ടെമ്പറേച്ചറാണ് നിനക്കുള്ളത്. മുന്തുമത്ത, എപ്പോൾ മുതലാണ്, വ അൻത തശ്ഊറു, നീ നിനക്ക് അനുഭവപ്പെടുന്നത്, ബിഹാദ സുദായി, ഈ ഒരു തലവേദന, അപ്പോൾ എപ്പോൾ മുതലാണ് നിനക്ക് ഈ ഒരു തലവേദന അനുഭവപ്പെട്ടത്. അപ്പോൾ മുഹമ്മദ് പറഞ്ഞു, മുന്തു അംസി, ഇന്നലെ മുതൽ, ലം അസ്തത്തി, എനിക്ക് സാധിച്ചിട്ടില്ല, അന്നൗമ, ഉറങ്ങാൻ, യാ ദുക്തൂർ, ഡോക്ടറെ, ഇന്നലെ മുതൽ എനിക്ക് ഉറങ്ങാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇന്നഹ, തീർച്ചയായിട്ടും ഇത്, ആറാളു ലോർബത്തി ശംസിൻ, ലോർബത്തി ശംസ് പറഞ്ഞാൽ സൂര്യാഘാതം, അപ്പോൾ ഇത് സൂര്യാഘാതത്തിൻ്റെ ലക്ഷണമാണ്, ഇത് സൂര്യാഘാതം ഏറ്റതിൻ്റെ ലക്ഷണമാണ്. തഫല്ലൽ വസ്ഫത ദവാ, തഫല്ലൽ എന്ത് ചെയ്യുക, നീ എടുക്കുക, നീക്ക് നീ എന്ത് ചെയ്യുക, സ്വീകരിക്കുക എന്നുള്ളർത്ഥം, തഫല്ലൽ നീ സ്വീകരിക്കുക, വസ്ഫത ദവാ, ഈ ഒരു ഗുളികയുടെ ഷീട്ട്, ഓക്കെ, ഒരു ഗുളികയുടെ ഷീട്ട് ഇങ്ങോട്ട് എടുക്കുക. അപ്പോൾ ഖുദ്, എന്നിട്ട് നീ പിടിക്കുക, ഫലാസ് ഹബ്ബാദിൻ, ഈ മൂന്ന് ഗുളിക, മനസ്സിലായോ, ഫിൽ യൗമി, ഒരു ദിവസം, അപ്പോൾ ഒരു ദിവസം, ഖബലിൽ അക്കിലി, എന്ത് ചെയ്യുക, ഭക്ഷിക്കുന്നതിന് മുമ്പ് ഈ മൂന്ന് ഗുളികയും കുടിക്കുക. അപ്പോൾ രാവിലെ ഭക്ഷിക്കുന്നതിന് മുമ്പ് ഒന്ന്, ഉച്ചയ്ക്ക് ഭക്ഷിക്കുന്നതിന് മുമ്പ്, രാത്രി ഭക്ഷിക്കുന്നതിന് മുമ്പ് ഒന്ന്, അങ്ങനെ ഖുദ് ഫലാത്ത അബാദി, മൂന്ന് ഗുളിക എടുക്കുക, ഫിൽ യോമി, ഒരു ദിവസം, ഒരു ദിവസം മൂന്ന് നേരം, ഖബലിൽ അക്കിലി, ഭക്ഷണത്തിന് മുമ്പ്. മുഹമ്മദ് പറഞ്ഞു, ശുക്രൻ ജസീലൻ യാ ദുക്തൂർ, ഡോക്ടറെ നന്ദിയുണ്ട്, ശുക്രൻ ജസീലൻ എന്ന് പറഞ്ഞാൽ നല്ല നന്ദിയുണ്ട്, വെരി വെരി താങ്ക്സ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അഫ്വൻ, ഓക്കെ, വെൽക്കം, ഓക്കെ. അതമന്ന, ഇവിടെ ശുക്രൻ എന്ന് പറഞ്ഞാൽ സാധാരണ എന്ത് ചെയ്യുക, വെൽക്കം എന്നോട് സാധാരണ അഫ്വൻ എന്നാണ് സാധാരണ പറയാറ് കേട്ടോ, സംഭാഷണത്തിൻ്റെ ഒരു മര്യാദയാണ്. ഓക്കെ, നമ്മൾ സാധാരണ താങ്ക്സ് എന്ന് പറഞ്ഞാൽ വെൽക്കം എന്ന് പറയലോ, അതുപോലെ അറബിയിലുള്ള പ്രയോഗമാണ്. അപ്പോൾ അത്തോബി ഡോക്ടർ പറഞ്ഞു, അഫ്വൻ, ഓക്കെ ഓക്കെ. അതമന്ന ലക്ക, ഞാൻ നിനക്ക് ഞാൻ ആഗ്രഹിക്കുന്നു, ലക്ക, നിനക്കുണ്ടാവാൻ, അഷിഫ അല്ലാജിര, വളരെ പെട്ടെന്നുള്ള ഒരു മാറ്റം, മനസ്സിലായോ, വളരെ പെട്ടെന്ന് രോഗം ഭേദമാവാൻ ഞാൻ എന്ത് ചെയ്യുന്നു, ആഗ്രഹിക്കുന്നു. അപ്പോൾ മുഹമ്മദ് പറഞ്ഞു, ശുക്രൻ, നന്ദിയുണ്ട്, മാസലാമ രക്ഷ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു മുഹമ്മദ് അവിടുന്ന് പോരുകയും ചെയ്തു. ഇതാണ് ഇതിലെ പ്രധാനപ്പെട്ട അർത്ഥങ്ങൾ നിങ്ങൾക്കവിടെ കാണാവുന്നതാണ്. ഇനി മാതാ അസാബ മുഹമ്മദ്, മുഹമ്മദിനെ എന്താണ് ബാധിച്ചത്? അപ്പോൾ അസാബ മുഹമ്മദ് എന്ത് ബിസുദാ ഇൻ കവിയെ, ഓക്കെ, ലിമലം യത്നാവൽ മുഹമ്മദ് അൽ മുസക്കിന, മുഹമ്മദ് എന്തുകൊണ്ടാണ് അതൊന്നും തേക്കാതിരുന്നത്? അപ്പോൾ ലം യത്നാവൽ മാ തനാവല മുഹമ്മദുൻ അൽ മുസക്കിന ലി അന്നഹു നെസിയ ഹംലഹു, ഓക്കെ, ലി അന്നഹു നെസിയ ഹംലഹു മാഹു എന്നാണ് അതിൻ്റെ ഉത്തരം. അത് എടുക്കാൻ മറന്നു. മാതാ കാലത്തൊബീബു ബാദൽ ഫഹസ്, അപ്പോൾ ചികിത്സ ശേഷം ഡോക്ടർ എന്താണ് പറഞ്ഞത്? അപ്പോൾ കാലത്തൊബീബു ബാദൽ ഫഹസി ഹറാറത്തുക മുർത്തഫിയ, ഓക്കെ, അപ്പോൾ അതാണ് ഡോക്ടർ പറഞ്ഞത്. മാഹിയ വസ്ഫത്ത് ദവാ, എന്തായിരുന്നു ആ ഒരു മരുന്നിൻ്റെ കുറിപ്പ് എന്തായിരുന്നു? അപ്പോൾ വസ്ഫത്ത് ദവാ ഹിയ സലാത്ത് ഹബ്ബാത്തിൻ ഫില്യോമി ഖബലൽ അഖിലി, ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഉത്തരം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ജമ്മു മുഫ്രദ് കാണാം, ഹബ്ബത്ത് ജമ്മ ഹബ്ബാദ്, ഹാത്തിഫ് ജമ്മ ഹവാത്തിഫ്, ഫമൻ ജമ്മു അഫ്വാഹ്, തൊബീബ് ജമ്മ അതിബ്ബ, അറുന്ന് ജമ്മ ആറാദ്, നൂറ് ജമ്മ അൻവാർ, ഓക്കെ. അതുപോലെ ജുംലയിൽ പ്രയോഗിക്കണം, ഷാറബി അനുഭവപ്പെടുക, മുസക്കിൻ, അതുപോലെ വസ്ഫത്തു ദവാ കുറിപ്പ്, ലർബുദ്ശം സൂര്യാഘാതം, ഈ വാക്കുകൾ നിങ്ങൾ ജുംലയിൽ പ്രയോഗിച്ച് വരികയും ചെയ്യുക, പഠിക്കുക, മനസ്സിലാക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.